അന്ന് അവിടെ ബഹളം ഉണ്ടാക്കി, ഹൗസ് ഓണറൊക്കെ അറിഞ്ഞു, അവിടെ നാണക്കേടായി, നിൽക്കാൻ പറ്റാത്ത പ്രശ്നമായി. ഞാൻ അവിടുന്ന് മാറി ഒരു വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. കട ഞങ്ങൾ ക്ലോസ് ചെയ്തു. ഞങ്ങൾ എന്നെയും ഉണ്ണിച്ചേട്ടനെയും അമ്മച്ചീനെയും ചേട്ടയെ അവിടെ ഏൽപ്പിച്ചിട്ട്, ചേട്ടയെ പ്ലസ് വൺ പഠിക്കുവാണ്, അടിമാലിക്ക് പോയി. ഞാനൊരു ദിവസം ഇങ്ങനെ പോവുകയാണ് അവോദയുടെ ക്ലാസ്സിന് പോവുക. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരുന്ന ഒരു ദിവസം അവിടെ കോച്ചിങ് കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ ആരും എന്നെ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് മനസ്സിലായി ആളാരാന്ന്. പെട്ടെന്ന് ഞാൻ ഓടാൻ തുടങ്ങി. ഓടി കാണല്ലേ, എൻ്റെ കാണല്ലേ, എൻ്റെ വീട് അറിയില്ലേ. അതിന് വേണ്ടി ഞാൻ ഷോർട്ട് റൂട്ടൊക്കെ വഴിയൊക്കെ കയറി പോന്നു. വേറെ ആരുമല്ല, എൻ്റെ അച്ഛൻ തന്നെയാണ്. എൻ്റെ അച്ഛൻ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടിയത്. അന്ന് രാത്രിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് തട്ടുക. എൻ്റെ അച്ഛനായിരുന്നു അത്. അച്ഛനാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ വന്ന് കൂടുമല്ലോ, പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറണം. അപ്പോൾ അമ്മച്ചി ഇറങ്ങി, വാതിലും ഇറങ്ങി ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ആൾക്കാരിങ്ങനെ നടന്നു തന്നെ കണ്ടപ്പോൾ അങ്ങനെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ അമ്മേനെ കൊങ്ങയ്ക്ക് പിടിച്ച് തള്ളി കാട്ടിലേക്ക് ഇടുന്ന കാണണേ. എനിക്ക് എൻ്റെ അമ്മേനെ എങ്ങനെ രക്ഷിക്കണം എന്നറിയില്ല. ആ വഴി ദൈവമാണോ ആരാണോ എന്നും എനിക്കറിയില്ല. ഒരു ഓട്ടോ ചേട്ടൻ വന്നു, ഞാൻ ഓട്ടോയ്ക്ക് വട്ടം നിന്നു. എൻ്റെ അമ്മേനെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്താപ്പാന്ന് ചോദിച്ച് വേഗം അമ്മേനെ വന്നിട്ട് ഓട്ടോച്ചേട്ടൻ ഓട്ടോച്ചേട്ടൻ വന്ന് അച്ഛനെ പിടിച്ചു വലിച്ചെടുത്തപ്പോൾ ഞങ്ങളെ അറിയാവുന്ന ആൾക്കാർ ആ ചേട്ടനായിരുന്നു. അടിമാലിയിലുള്ള ഇത് എം എൽ എ ചേട്ടനല്ലേന്നോ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ എം എൽ എ ചേട്ടൻ ഇത് എന്നെയും കാണിക്കണേന്ന് ചോദിച്ചുകൊണ്ട് ആളെ പിടിച്ചുകൊണ്ട് എൻ്റെ അമ്മയുടെ സൗണ്ട് പോയി. അന്ന് എനിക്ക് നല്ല ഷോക്കായിരുന്നു. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എൻ്റെ അമ്മ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അമ്മച്ചിക്ക് വല്ലാതായി, കാലിന് വാദം വന്നു, അമ്മച്ചിക്ക് ജോലി ചെയ്യാൻ പോകാൻ പറ്റാതായി. അമ്മച്ചിക്ക് വാദം കാരണം നിലത്ത് പോലും കുത്താൻ പറ്റില്ലാത്ത അവസ്ഥയായി, കിടപ്പായി. അങ്ങനെ എൻ്റെ രണ്ടാം അച്ഛൻ വരുവാണ് ഞങ്ങളുടെ അടുത്തേക്ക്. അച്ഛൻ വന്നിട്ട് ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്വീകരിക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ വന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. അച്ഛൻ വന്ന് എൻ്റെ അമ്മേനെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. വേറെ നിവൃത്തിയില്ലാതെ എൻ്റെ അമ്മച്ചിക്ക് എൻ്റെ അച്ഛനെ രണ്ടാം അച്ഛൻ, എൻ്റെ സ്വന്തം അച്ഛൻ എന്ന് ഞാൻ പറയും. എൻ്റെ രണ്ടാം അച്ഛനെയാണ് എൻ്റെ അച്ഛനായിട്ട് ഞാൻ ഈ നിമിഷം വരെ കാണുന്നത്. അപ്പോൾ എൻ്റെ അച്ഛനെ കല്യാണം കഴിച്ചു എന്ന് പറയാം. പിന്നെ പട്ടിണി എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞങ്ങളങ്ങനെ പുതിയൊരു ജീവിതം തുടങ്ങാൻ തുടങ്ങി. പിന്നെ അച്ഛൻ ഒരിക്കലും വന്നിട്ടില്ല, ഗോപി അച്ഛൻ. പിന്നെ എൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛൻ ഒരു അമ്മച്ചീനെ കുറേ മരുന്ന് കൊടുത്തും കുറേ അമ്പലത്തിൽ കൊണ്ടുപോയും കുറേ നേർച്ച കൊടുത്തും അങ്ങനെ എൻ്റെ അമ്മ ഓക്കെ ആയി, ഓക്കെ ആയി, ഒരു കുഴപ്പമില്ലാതെ സൂപ്പറായിട്ടിരിക്കുകയാണ്. അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ആ സമയത്ത് തന്നെ എൻ എ പി ടി പോയി ജോയിൻ ആയി. എനിക്ക് ആർമിയിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ആർമിയിലൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ നോക്കി വെയിറ്റ് ചെയ്ത് ആ സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് എന്നോട് ഇഷ്ടമാന്ന് പറയണേ. അങ്ങനെ 19-ാം വയസ്സിൽ എൻ്റെ കല്യാണം നോക്കുക. കാരണം ഞാൻ ആർമിയിൽ പോകാൻ എനിക്ക് സെലക്ഷനായി, ഫിസിക്കലിന് പോയി, ഇനി തിയറി ഉള്ളായിരുന്നു. അങ്ങനെ ഒരു ഫിസിക്കൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ ചേട്ടയോട് പറയുകയാണ് എനിക്ക് ഇന്ന പോലെ കിട്ടി. അപ്പോൾ ആൾ പറഞ്ഞു വേണ്ട, അങ്ങനെയൊക്കെ പോയി ഭയങ്കര തേക്കണോ വേണ്ടിയോ, തേക്കണോ വേണ്ടിയോ ഞാനിങ്ങനെ ആലോചിച്ചു. അവസാനം തീരുമാനിച്ചു. ഞാൻ ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് ട്രൂ ആയിട്ടാണ് ഞാൻ പറയണത്. ഓപ്പോസിറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ കല്യാണം നടന്നു. പിറ്റേ ദിവസം എണീച്ച് ഇങ്ങനെ വർക്കൊക്കെ ചെയ്യാനായിട്ട് എല്ലാവരും കൂടെ പോവും, കസിൻസൊക്കെ വരും. അങ്ങനെ കസിൻസൊക്കെ വന്ന് വർത്തമാനമൊക്കെ പറയുക. അപ്പോൾ എൻ്റെ ചേട്ടൻ എന്നെ പെട്ടെന്ന് ഇങ്ങനെ തട്ടി വിളിക്കുക, അത്രയും നാളും ഞാൻ കണ്ട ഒരാളല്ലായിരുന്നു എൻ്റെ ലൈഫിൽ പിറ്റേ ദിവസം തൊട്ട് ഞാൻ കാണുന്നത്.